സീസൺ ഫൈവിൻ്റെ ഫിനാലിയൊക്കെ കഴിഞ്ഞ് റിനൂഷ് ഇന്നലെ കൊച്ചിയിലെത്തിയിട്ടുണ്ടായിരുന്നു. കൊച്ചി വിമാനത്താവളത്തിൽ എത്തുമ്പോഴത്തേക്കും അത് ഒരുപാട് ആരാധകരൊന്നും പുള്ളിയെ സ്വീകരിക്കാനോട് ഉണ്ടായിരുന്നില്ല. കാരണം ഇന്നലെ എറണാകുളത്ത് റെഡ് അലർട്ട് ആയിരുന്നു, പലയിടത്തും ഭയങ്കരമായ ബ്ലോക്ക് ആയിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ എല്ലാവരും ഒന്നും എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അവിടെ എത്തിയവരോട് കൂടെ എല്ലാം ഫോട്ടോ എടുക്കുകയും അതുപോലെ തന്നെ മീഡിയാസിനോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. റിനോഷും റിനോഷിന് അടുത്ത സുഹൃത്തുമായിട്ടാണ് കൊച്ചിയിലെത്തിയത്, മുംബൈയിൽ നിന്നും കൊച്ചിയിലേക്ക് എത്തിയത്. ഇവിടെ നിന്ന് ഇന്ന് മീഡിയാസിനെല്ലാം ഇൻ്റർവ്യൂവും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. ഇന്ന് ജുനൈസുമായിട്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടെ വന്ന് എല്ലാവരോടും നിന്ന് ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഒരു ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ ഒരു ആരാധിക ഗിഫ്റ്റ് കൊടുക്കാനായി എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ഗിഫ്റ്റ് കൊടുക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്തു. റിനൂഷിൽ നിന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പം ഇൻ്റർവ്യൂ കാര്യങ്ങളും ആരോടും വഴക്കൊന്നുമില്ല. ആർമി ആരെയും അറ്റാക്ക് ചെയ്യരുത്, കാരണം കഴിഞ്ഞ ദിവസം മനീഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ റിനൂഷ് ആർമി അറ്റാക്ക് ചെയ്യുന്നു എന്നുകൊണ്ട്. അപ്പം അറ്റാക്ക് ചെയ്യരുത് എന്നൊക്കെ റിനൂഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ആരോടും വഴക്കൊന്നുമില്ല എന്ന്. ശ്രുതിലക്ഷ്മിയോട് എന്താണ് ഫോണിൽ സംസാരിക്കാത്തത്, ഫോൺ ശ്രുതിലക്ഷ്മി വിളിച്ചില്ല എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയെ ഞാനിപ്പം അതിൻ്റെ ഹാങ് ഓവർ വിട്ട് വരുന്നതേ ഉള്ളൂ, എല്ലാവരുമായി കണക്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ റിനൂഷ് ഇത്രയ്ക്കും വളരെ ജെനുവിനായി നിന്ന ഒരാൾ ഇത്തരത്തിലുള്ള ഒരു ഡീഗ്രേഡിങ് അവരുടെ ഫാമിലിക്ക് നേരെയും ഒക്കെ ഉണ്ടായത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് റിനൂഷിനുണ്ട് എന്നുള്ളത് തോന്നുന്നുണ്ട്. അതിൽ നിന്ന് പതിയെ റിനൂഷ് ഇറങ്ങി വന്നതിന് ശേഷം എല്ലാവരുമായി കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുമായിരിക്കും.